നമസ്കാരം. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നും കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷന് വലിയ തിരിച്ചടിയാണുണ്ടായത്. അവർ വരും ദിവസങ്ങളിൽ നിസ്സഹകരണവും ചട്ടപ്പടി സമരവും നിരാഹാരവും ഒക്കെ പ്രഖ്യാപിക്കാനിരിക്കവേ സമരം നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കിയിരിക്കുന്നു. ഇത് നിയമവിരുദ്ധമായ സമരമാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ബാധകമായ നിയമങ്ങൾ, ഈ സർക്കാർ കമ്പനിയിലെ ജീവനക്കാർക്കും ബാധകമാണ്. അവർ പണിമുടക്കിയാൽ, സമരം ചെയ്താൽ കെസ്മ ബാധകമാക്കാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. കെസ്മ എന്ന് പറഞ്ഞാൽ അവശ്യ സേവന പരിരക്ഷാ നിയമമാണ്. അതായത് ഒരു മനുഷ്യന് സുഖമായി ഇവിടെ ജീവിക്കാനുള്ള എസൻഷ്യൽ കമ്മോഡിറ്റീസിന് തടസ്സമുണ്ടാക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നിയമമാണ്. ആ എസ്മ ഏർപ്പെടുത്താൻ കെ എസ് ഇ ബി മാനേജ്മെന്റിന് അധികാരമില്ല, സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ. സർക്കാർ അത് ചെയ്യുകയില്ല. പണിമുടക്കുന്ന തൊഴിലാളികൾക്കെതിരെ ഇത്തരം കരി നിയമങ്ങൾ പ്രയോഗിക്കുന്നതിനെതിരാണ് ഇടത് സർക്കാർ എന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല സമരം ചെയ്യുന്നത് ഇടത് യൂണിയനാണ്. അതുകൊണ്ട് കെസ്മയുടെ പ്രയോഗം ഉണ്ടാവുകയില്ല. പക്ഷേ ഈ സമരത്തിന് ഇനി നിയമപരിരക്ഷയോ ധാർമ്മിക പിന്തുണയോ ഉണ്ടാവില്ല. കെ എസ് ഇ ബി മാനേജ്മെന്റിനെ അവരുടെ ജീവനക്കാർക്കെതിരെ എന്തുതരം നടപടിയും എടുക്കാനുള്ള അവകാശം കോടതി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അതായത് കെ എസ് ഇ ബി ചെയർമാനും മന്ത്രിക്കും ജീവനക്കാരെ നിലയ്ക്ക് നിർത്താനുള്ള അധികാരം കോടതി കൊടുത്തിരിക്കുന്നു. അതിന് മറികടക്കാൻ സർക്കാരിന് സാധ്യമല്ല. ഇത് അടപടലം പെട്ട സാഹചര്യമാണ്. കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് പണിമുടക്കിയും നിരാഹാരമിരുന്നും ശ്വാസം മുട്ടിച്ച് വീർപ്പ് മുട്ടിച്ച് നേടാനായിരുന്നു. വളരെ നിസ്സാരമായ ഒരു ആവശ്യത്തിന് തുടങ്ങിയ പണിമുടക്കും പ്രതിഷേധവുമാണ്. ജാസ്മിൻ ബാനു എന്നു പേരുള്ള ഒരു യൂണിയൻ വനിതാ നേതാവ്, അവർ നിയമവിരുദ്ധമായി അവധിക്ക് അപേക്ഷിക്കാതെ നാടുവിട്ടു ഒരാഴ്ചയോളം. ആ അനധികൃത അവധിയുടെ പേരിൽ അവരെ സസ്പെൻഡ് ചെയ്തു. അത് അവരുടെ പതിവുള്ള രീതിയായതുകൊണ്ട് ആ സസ്പെൻഷനെതിരെ അവർ രംഗത്ത് വന്നു. അതിന് തുടർച്ചയായി നിയമവിരുദ്ധ സമരത്തിന്റെ പേരിൽ അസോസിയേഷൻ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും സസ്പെൻഡ് ചെയ്യുന്നു. മൂന്ന് പേരുടെയും സസ്പെൻഷൻ പിൻവലിച്ച് അവരെ സർവീസിൽ എടുത്തെങ്കിലും അവരെ സ്ഥലം മാറ്റുന്നു. കെ എസ് ബി മാനേജ്മെന്റിന്റെ അധികാരമാണ് അവരെ സ്ഥലം മാറ്റുക എന്നത്. കൂടാതെ കെ എസ് ബിയുടെ വാഹന ദുരുപയോഗത്തിന്റെ പേരിൽ എം ജി സുരേഷ് കുമാർ എന്ന പ്രധാനിയായ യൂണിയൻ നേതാവിനോട് പണം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല കെ എസ് ബി ബോർഡ് മാനേജ്മെന്റ് ഓഫീസിലേക്ക് തള്ളിക്കയറിയ 18 ഉദ്യോഗസ്ഥന്മാർ, അതിൽ 5 പേർ 2.5 ലക്ഷം രൂപ വീതം ശമ്പളം വാങ്ങുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരാണ്, അവർക്കെതിരെ നടപടിയുമായി മുമ്പോട്ട് പോകുന്നു. പിരിച്ചുവിടാതിരിക്കാൻ കാരണം കാണിക്കൽ അടക്കമുള്ള നടപടിയുമായി. ഈ എല്ലാ നടപടിക്രമങ്ങൾക്കും കോടതിയുടെ പിന്തുണ കിട്ടിയിരിക്കുന്നു. അതായത് ഉദ്യോഗസ്ഥന്മാർ അടപടലം പെട്ടു. അവർക്ക് രാഷ്ട്രീയ പിന്തുണയുമില്ല, നിയമപരിരക്ഷയുമില്ല, പൊതുസമൂഹത്തിന് പിന്തുണയുമില്ല. അതുകൊണ്ട് അവർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന സമര പരിപാടികളുമായി മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. ഇവിടെ അസ്മ പ്രയോഗിച്ചില്ലെങ്കിലും ജോലി ചെയ്യാത്ത ദിവസത്തെ ശമ്പളം പിടിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. ഗുരുതരമായ അവസ്ഥയിൽ എന്തു ചെയ്യും? എങ്ങനെയെങ്കിലും തലയൂരണം എന്ന ആഗ്രഹം ഉദ്യോഗസ്ഥന്മാരിൽ ഒരു വിഭാഗത്തിനുണ്ട്. എന്നാൽ ഞങ്ങളാണ് ഇതുവരെ കെ എസ് ഇ ബി ഭരിച്ചത്, അതുകൊണ്ട് ഒരു തരത്തിലും ഞങ്ങൾ വഴങ്ങുകയില്ല എന്ന് ചെറിയൊരു വിഭാഗം വാശി പുലർത്തുന്നു. ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പിൻവാതിലിലൂടെ ആരംഭിച്ചിട്ടുണ്ട്. മന്ത്രിയെ പലർ വഴി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുന്നു. കെ എസ് ഇ ബി മാനേജ്മെന്റും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ ഏതു തരത്തിലുള്ള വിട്ടുവീഴ്ച? ഗുരുതരമായ അച്ചടക്ക ലംഘനത്തെ ലഘുവായി കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ? ആ ആശയക്കുഴപ്പം തുടരുകയാണ്. അതേസമയം ഈ അനിശ്ചിതകാലത്തും കെ എസ് ഇ ബി ലാഭത്തിലേക്ക് പോകുന്നതിന് കണക്ക് പുറത്തു വരുന്നു. അതിനിടയിൽ ഈ ഓഫീസർമാർ അവരുടെ തനി സ്വഭാവം കാട്ടാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന സുപ്രധാനമായ വിവരം പ്രേക്ഷകരെ അറിയിക്കുന്നു. നമുക്കറിയാം, പണ്ട് കെ എസ് ഇ ബിയിലെ ഒരു വലിയ സമരമുണ്ടായിരുന്നു. ഒരു നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാവില്ല, ഒരു 10-30 വർഷം മുൻപത്തെ കാര്യമാണ് ഈ പറയുന്നത്. അന്ന് നിരവധി ട്രാൻസ്ഫോർമറുകൾ ഈ കെ എസ് ഇ ബി വർക്കർമാർ കത്തിച്ചു കളഞ്ഞു. വളരെ എളുപ്പത്തിൽ അവർക്ക് നശിപ്പിക്കുക, ഉപ്പുവാരിയിട്ടും മറ്റും നശിപ്പിച്ചു കളഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കെ എസ് ഇ ബിക്ക് ഉണ്ടാക്കി കൊടുത്തത്. അന്ന് ഇതുപോലെയുള്ള നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ആ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പിടിക്കുമായിരുന്നു. നിരവധി ട്രാൻസ്ഫോർമറുകൾ അടക്കം കത്തിച്ചു കളഞ്ഞു. നിരവധി ദിവസം കേരളത്തെ ഇരുട്ടിലാക്കി അന്നത്തെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്മാർ. സമാനമായ ചിന്താഗതിയിലേക്ക് ഇവർ ആലോചിക്കുകയാണ്. ട്രാൻസ്ഫോമർ കത്തിച്ച് ഇരുട്ടിലാക്കാനല്ല, നേരെ മറിച്ച് ലോഡ് ഡെസ്പാച്ച് സ്റ്റേഷനിൽ ചില അട്ടിമറിക്കുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. ലോഡ് ഡെസ്പാച്ച് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സെൻട്രലൈസ്ഡ് സംവിധാനമുണ്ട്. പലപ്പോഴും വൈദ്യുതിയുടെ ഉപയോഗം പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുമ്പോൾ സംഭവിക്കാറ്. ചില ദിവസങ്ങളിൽ പൊടുന്നനെ ഡിമാൻഡ് കൂടുന്നു. നല്ല ചൂടുള്ളപ്പോൾ, നല്ല വെയിലുള്ളപ്പോൾ പൊടുന്നനെ വൈദ്യുതി ഉപയോഗം ഉയരുകയാണ്. അപ്പോൾ ഈ ലോഡ് കൺട്രോൾ ചെയ്യേണ്ടത് കെ എസ് ഇ ബിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്. പലപ്പോഴും ചിലയിടങ്ങളിൽ അവർക്കൊരു ഷോർട്ടേജ് വരും. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിക്കുന്ന വൈദ്യുതിയേക്കാൾ കുറവാകുമ്പോൾ അവർ ഈ ലോഡ് ഡെസ്പാച്ച് കൺട്രോൾ ചെയ്ത് വോൾട്ടേജിൽ വ്യതിയാനമുണ്ടാക്കി, വോൾട്ടേജ് കുറവുണ്ടാക്കിയാണ് ഇത് മാനേജ് ചെയ്യുന്നത്.
ഇത് ചെയ്തില്ലെങ്കിൽ ചിലയിടങ്ങളിൽ ഇരുട്ടിലായിപ്പോകും. ഇന്നലെ അത്തരമൊരു സമാനമായ സാഹചര്യമുണ്ടായി. ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും അതിൽ ചില വിട്ടുവീഴ്ചയുണ്ടായി, അലംഭാവമുണ്ടായി. ചിലയിടങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഉദ്യോഗസ്ഥന്മാർ മന്ത്രിയുടെ പാർട്ടിക്കാരെ വിളിച്ചിട്ട് നിങ്ങളെ ഞങ്ങൾ ഇരുട്ടിലാക്കും, കേരളത്തെ ഞങ്ങൾ ഇരുട്ടിലാക്കും എന്ന് വെല്ലുവിളിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതായത് കേരളത്തെ ഇരുട്ടിലാക്കുന്ന തരത്തിൽ വൈദ്യുതി വിതരണത്തെ അട്ടിമറിക്കാൻ, അത് ഞങ്ങളുടെ കുഴപ്പമല്ല, വൈദ്യുതി ആവശ്യത്തിന് ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയാനുള്ള നീക്കം KCB ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നു. അതായത് മരണക്കളിയാണെന്ന് ഓർക്കണം. നേരിട്ട് ഇവർക്ക് ജയിക്കാൻ സാധ്യമല്ല. കോടതി തള്ളി, രാഷ്ട്രീയ നേതൃത്വം തള്ളി, മാനേജ്മെന്റ് വഴങ്ങുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇരുട്ടിലാക്കിക്കൊണ്ട്, വൈദ്യുതി തടസ്സമുണ്ടാക്കിക്കൊണ്ട്, എന്നാൽ തടസ്സത്തിന് ഉത്തരവാദിത്തപ്പെട്ടു. കോടതി കസ്മ ചുമത്താൻ പറഞ്ഞിരിക്കുന്ന ജോലിക്ക് വിട്ടുനിന്നാലാണ്. ജോലിക്ക് വിട്ടു നിൽക്കുന്നില്ല, എല്ലാവരും ജോലിക്കുണ്ട്. എന്നാൽ ഇതിൻ്റെ ആ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ കാര്യക്ഷമമായിട്ടുള്ള മാനേജ്മെന്റ്, ലോഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ലോഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കാര്യക്ഷമതയാണ് വാസ്തവത്തിൽ വൈദ്യുതി സംവിധാനം തരക്കേടില്ലാതെ പോകുന്നത്. ഈ സംവിധാനത്തെ അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥന്മാർ ഗൂഢാലോചന നടത്തുകയാണ്. അത്തരം സൂചനകൾ ഈ ഓഫീസർമാർ പലയിടത്തും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വിട്ടുനിൽക്കുമ്പോൾ മാത്രമേ കസ്മ ചുമത്താനും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനും സാധിക്കൂ. വിട്ടുനിൽക്കുന്നില്ല, സമരം ചെയ്യുന്നു, പക്ഷേ ഞങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. ബോധപൂർവം അലംഭാവം വരുത്തുന്നില്ല. വൈദ്യുതിയുടെ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ, വ്യതിയാനം ഉണ്ടാകുമ്പോൾ അത് മാനേജ് ചെയ്യുന്നതിൽ പരാജയപ്പെടുത്തി ചിലയിടങ്ങളെയെങ്കിലും ഇരുട്ടിലാക്കി സർക്കാരിനെ ഞെട്ടിക്കുകയാണ് അവരുടെ നീക്കം. ഇത് മാനേജ്മെന്റും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി പകവീട്ടലില്ലാതെ മുമ്പോട്ട് പോകാം എന്ന ഒരു സമാവായ ധാരണയിലേക്ക് പോകുന്നു. അതായത് ഈ ഉദ്യോഗസ്ഥ യൂണിയൻ മേധാവികൾ ഒരു തരത്തിലും വിജയിക്കാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. അതായത് കോടതിയിൽ നിന്ന് അവർക്ക് കരുണയില്ല, പൊതുജനങ്ങളുടെ പിന്തുണയില്ല, സർക്കാരും തിരിഞ്ഞു നോക്കുന്നില്ല. വാസ്തവത്തിൽ അവർക്കെതിരെ എടുത്തിരിക്കുന്ന നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ ഈ 3 ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം, അത് പ്രധാനപ്പെട്ടതാണ്. ഒപ്പം 18 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അച്ചടക്ക നടപടിയുമേ മുമ്പോട്ട് പോകുന്നു. അതായത് അവരെ സസ്പെൻഡ് ചെയ്യാം, അവരെ പുറത്താക്കാം, അവരെ പിരിച്ചുവിടാൻ വേണമെങ്കിൽ പരിശ്രമിക്കുക. ഇതൊക്കെ ഒഴിവാക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത്. അതായത് ഇപ്പോൾ കുറ്റപത്രം കൊടുത്ത് പിരിച്ചുവിടും എന്ന് വരെ പറയുന്ന 18 പേരുടെ അച്ചടക്ക നടപടികൾ ഒഴിവാക്കുക, അങ്ങനെ ഒരു ആശയ സമന്വയത്തിന് ശ്രമിക്കുന്നു. കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നില്ല, കൂടുതൽ നടപടിയിലേക്ക് പോകുന്നില്ല, നിലവിലുള്ള നടപടികൾ തുടരുന്ന തരത്തിലുള്ള ഒരു സമാവായ ശ്രമമാണ്. പക്ഷേ സുരേഷ് കുമാറിനും ഹരികുമാറിനും ജാസ്മിൻ ബാനുവിനും വൈദ്യുതി ഭവനിൽ തിരിച്ചു വന്നേ മതിയാവും. മറ്റ് ജീവനക്കാർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ 3 പേരുമാണ് KCBയുടെ ആത്മാക്കൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് ബോർഡിൽ വരണമെന്ന പിടിവാശിയിലാണ്. KCB ചെയർമാൻ അതിന് വഴങ്ങുന്നില്ല. ചെയർമാൻ പറയുന്ന നിലപാടിനോട് മന്ത്രി യോജിക്കുകയും ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 3 ഉന്നത ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും KCB ചെയർമാനും മന്ത്രിയും തയ്യാറല്ല. വേണമെങ്കിൽ സ്ത്രീ എന്ന പരിഗണന കൊടുത്ത് ജാസ്മിൻ ബാനുവിനും യൂണിയൻ നേതാവ് എന്ന പരിഗണന കൊടുത്ത് ഹരികുമാറിനും, സെക്രട്ടറി ഹരികുമാറിനും തിരുവനന്തപുരം ജില്ലയിൽ എവിടെയെങ്കിലും കൊടുക്കാം. പക്ഷെ വൈദ്യുതി ഭവനിൽ പ്രവേശിപ്പിക്കില്ല. പക്ഷേ 3 പേർക്കും വൈദ്യുതി ഭവനിൽ പഴയ സീറ്റിൽ വന്നിരിക്കണമെന്ന് വാശിയാണ്. ഇക്കാര്യത്തിൽ മാത്രമാണ് ഇനി തർക്കം ബാക്കി. ബാക്കിയെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യത്തിലെ തർക്കം അനുസരിച്ചിരിക്കും അട്ടിമറിക്കപ്പെടുമോ, കേരളം ഇരുട്ടിലാവുമോ, ഈ വൈദ്യുതി സമരം അവസാനിക്കുമോ എന്നൊക്കെ അറിയാൻ. എന്തായാലും KCBയെ നന്നാക്കുന്നതിനുള്ള നീക്കവുമായി മന്ത്രിയും ചെയർമാനും മുമ്പോട്ടാണ്. നേതാക്കന്മാർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധം അവർ തോറ്റിരിക്കുന്നു. അവരുടെ മുൻപിൽ 2 വഴികൾ മാത്രമാണ്. ഒന്ന്, വൈദ്യുതി അട്ടിമറിച്ച് കേരളത്തെ ഇരുട്ടിലാക്കുക, സർക്കാരിനെയും KCB മാനേജ്മെന്റിനെയും പ്രതിസന്ധിയിലാക്കുക. 2, സമാവായ ചർച്ചകളിലൂടെ സ്ഥലം മാറ്റം അംഗീകരിച്ച് തുടരുക. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ ദിവസങ്ങളിൽ വ്യക്തമാണ്. കാരണം ഈ 4 മെയ് മന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അതിന് മുൻപ് എല്ലാം പരിഹരിക്കപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത്.